അത്യന്തം ദുഃഖിതനായി കമ്പിതനായി രാവണൻ ഇരിക്കുകയാണ് കുംഭകർണ വധവൃത്താന്തമറിഞ്ഞ് ആ സമയത്ത് ത്രിശിരസ് അതികായൻ ദേവാന്തകൻ നരാന്തകൻ മഹോദരൻ മഹാപാർശ്വൻ മത്തൻ ഉന്മത്തൻ ഈ എട്ട് രാക്ഷസപ്രവീരന്മാർ രാവണനരികിലെത്തി തങ്ങളെ യുദ്ധത്തിന് അനുജ്ഞ ചെയ്യാൻ പറയുകയാണ് ദുഃഖിപ്പതിനെന്തു കാരണം ഞങ്ങൾ എന്നൊക്കെ റിപുക്കളെ കൊന്നുവരാമല്ലോ യുദ്ധത്തിനായി അയച്ചീടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാ എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊന്നാൻ ദശാനനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടു പൊയ്ക്കൊള്ളവിനെല്ലാവരും ആയുധവാഹന ഭൂഷണജാലവും അവോളവും കൊടുത്താൻ ദശകന്ധരൻ അവർ എട്ട് പേരും ചേർന്ന് ഒന്നിച്ച് പറയുകയാണ് അങ്ങ് ദുഃഖിക്കേണ്ടതില്ല ഞങ്ങൾ യുദ്ധത്തിന് പോയി എല്ലാ ശത്രുക്കളെയും നശിപ്പിച്ച് വരാം ഞങ്ങളെ യുദ്ധത്തിന് അങ്ങ് അയക്കുകയാണെങ്കിൽ പിന്നെ ശത്രുക്കളാൽ ഒരു പീഡയും ഒരു ദുഃഖവും ക്ലേശവും നമുക്കുണ്ടാവില്ല എങ്കിൽ നിങ്ങൾ പോയി വരൂ എന്ന് രാവണൻ ഉത്തരവിട്ടു സങ്കടം തീർക്കുമെന്ന് ചെന്നാൽ നമുക്ക് വന്നു ചേർന്നിട്ടുള്ള സങ്കടം നിങ്ങൾ പോയി തീർക്കൂ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത കണ്ടുകൂടാതോളം മനുഷ്യൻ്റെ ദൃഷ്ടിക്ക് വിഷയമാകാത്ത അത്ര വലിയ സൈന്യം നമുക്കുണ്ട് അതെല്ലാം കൊണ്ടുപോയിക്കൊള്ളു ആ പെരുംപടയും കൊണ്ട് പോയി നിങ്ങളെല്ലാവരെയും യുദ്ധം ചെയ്യൂ ആയുധങ്ങൾ വാഹനങ്ങൾ അതുപോലെ ഭൂഷണജാലങ്ങളെല്ലാം ആവോളം രാവണൻ അവർക്ക് വിതരണം ചെയ്തു ചാൽ കൊടുക്കാൻ ഉത്തരവിട്ടു വെള്ളം കണക്കേ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരി വരൻ വരും പോർക്ക് പുറപ്പെട്ടു ചെന്നതു കണ്ടളവു കോടടുത്തു കവിപ്രവരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ വരുന്നതു കണ്ടളവന്തകൻ വീട്ടിലാക്കിയിടിനാർ സത്വരം എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും അത്യുഗ്രമായ യുദ്ധം അവിടെ ഉണ്ടാവുകയാണ് മലവെള്ളം പൊങ്ങി വരുന്നത് പോലെ രാക്ഷസ സൈന്യം തങ്ങളുടെ നെർക്ക് വരുന്നത് കണ്ട് വളരെ ഊക്കോടു കൂടി വാനര വീരന്മാർ എതിരിട്ടു സംഖ്യയില്ലാത്ത പെരുമ്പട വൻ കടൽ പോലെ ഇരമ്പി എന്ന് വെച്ചാൽ രാക്ഷസ സൈന്യവും വാനര സൈന്യവും എണ്ണമില്ലാത്ത രാക്ഷസ വാനരന്മാർ പരസ്പരം പൊരുതുകയാണ് അത്യത്ഭുതകരമായ രീതിയിൽ അവിടെ യുദ്ധം സംഭവിക്കുകയാണ് ആ യുദ്ധത്തെക്കുറിച്ച് ഒന്നും പറയാൻ വയ്യ അത്രയ്ക്ക് വർണ്ണിക്കാൻ കഴിയാത്ത അത്ര വലിയ യുദ്ധമാണ് നടക്കുന്നത് കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടെ നിശാചരർ കൊല്ലുന്നിതാശു കവിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരേ വാരണവാചിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായതു പലതായൊലിക്കുന്നതും കല്ലും മലയും മരങ്ങളും എല്ലാം ഏന്തിക്കൊണ്ടാണ് വാനരശ്രേഷ്ഠന്മാർ യുദ്ധത്തിന് പോകുന്നത് അവരെ രാക്ഷസന്മാരാകട്ടെ അവരെ കൂട്ടമായി കൊന്നൊടുക്കി പ്രയോഗം കൊണ്ട് ആനകളും കുതിരകളും രഥങ്ങളും കാലാളുമെല്ലാം വളരെ വീരന്മാരായ രാക്ഷസന്മാരും വാനരന്മാരാലും കൊല്ലപ്പെട്ടു അങ്ങനെ അവരെല്ലാം മരിച്ച് വലിയ ചോരപ്പുഴകൾ എല്ലാ ദിക്കിലേക്കും പലതായി ഒലിക്കാൻ തുടങ്ങി അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികേ നൃത്തമാടി തുടങ്ങി തഥാ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതിരൂക്ഷതയോടുമടുത്തന്നരന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അംഗതൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്ത ആ ഭയങ്കരമായ യുദ്ധത്തിൽ ശിരസറ്റ് കബന്ധങ്ങൾ കബന്ധങ്ങൾ ശിരസ് ഇല്ലാത്ത ഉടലുകൾ ചാടിക്കളിക്കാൻ തുടങ്ങി അങ്ങനെ തങ്ങളുടെ പക്ഷത്തുള്ള ഭൂരിഭാഗം രാക്ഷസന്മാരും കൊല്ലപ്പെടുന്നു എന്ന് കണ്ട് വലിയ ഒരു കുന്തവും ഏന്തിക്കൊണ്ട് ഉഗ്രതയോടുകൂടി നരാന്തകൻ വളരെ വേഗത്തിൽ സ്വയം അടുത്തു ആ രാക്ഷസനെ അങ്കദൻ തൻ്റെ മുഷ്ടി കൊണ്ട് കൊണ്ടുതന്നെ ഇടിച്ച് അവൻ്റെ ശരീരമാകെ ഛിന്ന ഭിന്നമാക്കി അങ്ങനെ നരാന്തകൻ യമപുരത്തിലേക്ക് എത്തിച്ചേർന്നു എട്ട് പ്രഗത്ഭന്മാരായ രാക്ഷസന്മാരിൽ നരാന്തകൻ അംഗത്തിനാൽ കൊല്ലപ്പെടുകയാണ് തുടർന്ന് ഘോരമായ യുദ്ധം തുടരുന്നു ആ ഭാഗം നമുക്കടുത്ത പ്രാവശ്യം വായിക്കാം ഓ